السلام عليكم ورحمة الله وبركاته. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. علم يا أمة سيدنا محمد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് ശ്രേഷ്ഠതകൾ, നമുക്കറിയാം ഒരുപാട് പ്രതിഫലങ്ങൾ നിറഞ്ഞ ഒരു മാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഫലങ്ങൾ നിറഞ്ഞ മാസത്തെ ധാരാളം മഹാന്മാർ നമ്മളോട് ബഹുമാനപ്പെട്ട നവാസ് വഞ്ചേരി ഉസ്താദ്, മാഷാല്ലാ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് മഅഫിയത്ത് നൽകട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു പ്രഭാഷകനുമാണ്, ഒരുപാട് നല്ല നന്മയുള്ള മനസ്സാണ്. അല്ലാഹു ആ ചെറുപ്പക്കാരൻ, മുതഅല്ലിമീങ്ങൾക്ക് എപ്പോഴും അല്ലാഹുവിന്റെ മാലാഖമാർ ചിറക് വിരിച്ചു കൊടുക്കുവാന്നാണ്. അല്ലാഹു തആല നല്ല ഉഖ്രവിയായ നല്ല പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു അദ്ദേഹത്തെ നവാസ് മഞ്ചേരി ഉസ്താദിന് അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാഹ്. അപ്പോ നമ്മൾ പരിശുദ്ധമായ നല്ല ഒരു മാസത്തിലാണ് നമ്മളുള്ളത്. മാസം കണ്ടാൽ ഉടനെ നമ്മൾ ചെല്ലേണ്ടത് നമുക്കറിയാം. മാസം കണ്ട പിറവി കണ്ട നമ്മൾ ഇങ്ങനെ പലതും പറയലല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെല്ലലല്ല. എന്താ അല്ലാഹു അക്ബർ എന്നാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ടോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എല്ലാരും ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക അല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈര. ഇങ്ങനെ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. മാത്രമല്ല ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫജ്റിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്റി വലയാലിൻ അശ്റു വശ്ശഫ്ഇ വൽ വത്സ്റു. ഇങ്ങനെ ചൊല്ലിയാൽ പത്ത് ദിവസം ഇതോധനം പ്രത്യേകം പുണ്യമുണ്ട്. ഇന്ന് ഒന്നു മുതൽ ഇന്നത്തെ രാത്രി മുതൽ പത്ത് ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ഹജ്ജിന് പോവാതെ മരിക്കില്ലെന്നാണ്, ഹജ്ജിന് പോവാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ നിത്യമാക്കും. നമ്മുടെ ലൈവിലൂടെയും നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാഅല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലേ ഇൻഷാഅല്ലാഹ്. എല്ലാവരും അതോതന്നെ. അതുപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ പ്രത്യേകമായ സൂറത്തുകൾ 96-ാമത്തെയും അതുപോലെ 97-ാമത്തെ ആയത്തുകളും ദുൽഹിജ്ജ 13 വരെ ഓതിയാൽ അതിന് കൂലിയുണ്ട്.
അതുപോലെ തന്നെ ദുൽഹിജ്ജ എട്ട് മുതൽ കൂടുതൽ അധികരിപ്പിച്ചാൽ അതിനും പ്രത്യേകതയുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനമായും ഈ മാസത്തിൽ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്റാണല്ലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലിയാൽ അതിനും പ്രത്യേകതയുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഒരുപാട് ശ്രേഷ്ഠതകളും മഹിമകളും പ്രത്യേകതകളും നിറഞ്ഞിരിക്കുന്ന ഈ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട പ്രതിഫലങ്ങളാണ് ഈ മാസത്തിന് അല്ലാഹു നൽകുന്നത്. ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ മഹാന്മാര് നമുക്ക് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും വളരെയധികം ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ ഏറ്റെടുക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് വളരെ നിസ്സാരമായ മാസമല്ല, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന മാസം തന്നെയാണ്. അല്ലാഹുവിന്റെ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ദുൽഹിജ്ജ മാസം വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ശ്രേഷ്ഠതകളാണ്, പ്രത്യേകതകളാണ്. 10 ദിവസത്തിനും ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. 10 ദിവസങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, ഒരുപാട് അമ്പിയാക്കന്മാരെ ഓർക്കാൻ പറ്റുന്ന ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, ഒരുപാട് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണേ. ആ 10 ദിവസങ്ങളിലെ ആ 10 ദിവസങ്ങളിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് ലൈവിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ പുണ്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് അതുപോലെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കണേ. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് അതിന്. അതുപോലെ ദുൽഹജ്ജ 9 പ്രത്യേകമായ സുന്നത്ത് തന്നെ. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയും 9 വരെയും 9 വരെയും നോമ്പ് അനുഷ്ഠിക്കാം. 10 വരെയല്ല, 9 വരെ. 10 പെരുന്നാളാണല്ലോ. അപ്പൊ 9 വരെ നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന് പ്രത്യേകതയുണ്ട് എന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ അല്ലാഹുവേ ധാരാളം പ്രതിഫലങ്ങൾ അടങ്ങി അടങ്ങിയ ധാരാളം ശ്രേഷ്ഠതകൾ അടങ്ങിയ ഈ ഒരു 10 ദിനങ്ങളില്ലേ, അതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ അല്ലാഹുവിന്റെ മഹന്മാര് പറഞ്ഞു തരുന്നുണ്ട്, 1-ാമത്തെ ദിവസമില്ലേ ദുൽഹിജ്ജ 1 നാളെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച രാവാണിത്, ഇന്ന് തന്നെയാണല്ലോ ആ മാസം കണ്ടത്. എന്തൊരു ശ്രേഷ്ഠതയാണെന്നറിയുന്നത്തെ രാവിന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടെ എടുക്കണേ. ആദ്യ മാസമില്ലേ പാപം അല്ലാഹു പുറത്തു കൊടുത്തല്ലോ അല്ലേ. ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നല്ലോ അല്ലേ. ആദം നബിയും അതുപോലെ റളിയല്ലാഹു അൻഹും സ്വർഗ്ഗത്തിൽ നിന്ന് പോന്നല്ലോ. വലാ തഖറബ ഹാദിഹി ശജറ
ഒരു മരത്തോട് നിങ്ങൾ അടുക്കരുതേ, അടുത്ത് പോവരുതേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടും അതിന്റെ ചാര നിന്നവർ അല്ലേ, അതിന്റെ കൂടെ നിന്ന് അവിടെ ആ പഴത്തിൽ നിന്നറിയാതെ ഭക്ഷിച്ചുപോയി. മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാം അറിയാതെ ഭക്ഷിച്ചുപോയപ്പോഴല്ലേ അല്ലാഹു പറഞ്ഞത് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അവർക്ക് കാഷ്ടിക്കാൻ വരികയാണ്. കാഷ്ടിക്കേണ്ട സ്ഥലമല്ല സ്വർഗം എന്ന് പറയുന്നത്, അതുകൊണ്ട് അതിനുള്ള ഒരു സ്ഥലം വേറെയുണ്ട്, അവിടേക്ക് പോകണമെന്ന് അല്ലാഹു പറഞ്ഞുവല്ലോ. അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് അല്ലാഹു വലിച്ചെറിഞ്ഞല്ലോ, അവിടെ നിങ്ങൾ കൊണ്ടുപോകുന്നല്ലോ അല്ലാഹു ആദിം നബിയെ അല്ലേ, അവിടെ നിന്ന് അല്ലാഹു എടുത്തിട്ടു. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ആദിം നബി അലൈഹിസ്സലാം സങ്കടത്തോടെ അവിടുന്ന് ദുആ ചെയ്തല്ലോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ, അല്ലാഹു റബ്ബേ ഞങ്ങളോട് നീ കഴിക്കരുതെന്ന് പറഞ്ഞ, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണം ഞാൻ കഴിച്ചു പോയല്ലോ അല്ലാഹു, കഴിച്ചു പോയല്ലോ അല്ലാഹു, കഴിച്ചു പോയല്ലോ അല്ലാഹു. ഇതിങ്ങനെ സങ്കടത്തോടെ വിഷമത്തോടെ പറഞ്ഞു പറഞ്ഞു റബ്ബിനോട് ദുആ ചെയ്തിട്ട് വർഷങ്ങൾ ദുആ ചെയ്തതിന് ശേഷം അല്ലാഹു പുറത്തു കൊടുത്തല്ലോ, അതെപ്പോഴെന്നറിയോ അവ്വല യൗമിൻ മിൻ ദുൽഹിജ്ജ ദിവസത്തിലെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസത്തിലാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം പാപം അല്ലാഹു പുറത്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മൻ സ്വാമ ദാലിക യൗമി ഗഫർ അല്ലാഹു ലഹു കുല്ല ദംബ്. ആ ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്ന ദിവസമായ ദുൽഹിജ്ജയിലെ ഒന്നാമത്തെ ദിവസമില്ലേ, അന്നാരെങ്കിലും ദുആ ചെയ്താൽ, അന്നാരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അന്നത്തെ ആ നോമ്പിന്റെ പ്രതിഫലമാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമല്ലോ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അതെ നാളെ നോമ്പെടുക്കാം, നാളെ ഒന്നാണ് ദുൽഹിജ്ജ, ഒന്നാണ് മാസം കണ്ടിട്ടുണ്ട്, ആരോ ചോദിക്കുന്നുണ്ട് ഫ്ലോർ എന്നതിൽ. നാളെ ഒന്നാണ്, നാളെയും നോമ്പെടുക്കാം, എപ്പോഴും നോമ്പെടുക്കാം, ദുൽഹിജ്ജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കാം, അതിൽ വെള്ളിയാഴ്ച പ്രശ്നമില്ല, നോമ്പെടുക്കാം. നാളെ ഒന്നാണ്, ദുൽഹിജ്ജ ഒന്നാണ്, അതുകൊണ്ട് നോമ്പെടുക്കാം. നാളത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് നമ്മൾ ഐബിലൂടെ പറയുന്നത്, നാളത്തെ ദിവസം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപം അല്ലാഹു പുറത്തു കൊടുത്ത ദിവസമാണ്. നാളെ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു കുല്ല ദംബ്. പ്രിയപ്പെട്ട ഫ്ലവർ എന്ന് പറയുന്ന ആ ഫ്ലവർ വെച്ചിരിക്കുന്ന പ്രൊഫൈലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നാളെ നോമ്പെടുത്തു കഴിഞ്ഞാൽ, നാളെ നോമ്പെടുത്തു കഴിഞ്ഞാൽ ആദം നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്ത ദിവസമാണ്, നിന്റെ പാപവും അല്ലാഹു പുറത്തു തരുമെന്നാണ്. ആരെങ്കിലും നോമ്പെടുക്കുന്നുണ്ടോ? എല്ലാവരുടെയും പാപം അല്ലാഹു, നോമ്പെടുക്കുന്നവരുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്നാണ് അല്ലാഹുവിന്റെ മഹന്മാർ പറഞ്ഞു തരുന്നത്. അല്ലാഹുവേ റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാ. എന്നാൽ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്, രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏതെന്നറിയോ? അല്ലാഹുവിന്റെ മഹാന്മാർ പറഞ്ഞു തരുന്നു. ആയിക്കോട്ടെ, ഒരു സ്ത്രീയാണല്ലേ, ആയിക്കോട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഓമ്പെടുക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ നാളെ എടുക്കാം. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നാളത്തെ ദിവസത്തിൽ പ്രത്യേക പ്രശ്നമില്ല, കാരണം ദുൽഹിജ്ജ ഒന്നാണല്ലോ, അതുകൊണ്ട് വെള്ളിയാഴ്ച അതൊരു പ്രശ്നമല്ല, ആർക്കും നോമ്പെടുക്കാം. ഇനി പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലേ പ്രശ്നമുള്ളൂ, അല്ലാതെ നാളെ നോമ്പെടുക്കാം. അള്ളാഹുവേ നോമ്പെടുക്കുവാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ റബ്ബേ. കഴിയുന്ന ടുക്കുക അല്ലേ, സുന്നത്തായ നോമ്പാണ് കഴിയുന്നവർക്ക്, ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതാണ്. ദുൽഹിജ്ജ മാസത്തിലെ രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, രണ്ടാമത്തെ ദിവസം ഏതെന്നറിയോ? അതിന്റെ പ്രത്യേകത മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട്. ദുൽഹിജ്ജ ദിവസത്തിലെ രണ്ടാമത്തെ ദിവസം നാളെ വെള്ളിയാണ്, നാളെ ഒന്നാണ്, മറ്റന്നാൾ ശനിയാഴ്ച, അത് ദുൽഹിജ്ജയിലെ രണ്ടാമത്തെ ദിവസമല്ലേ, അതിനും പ്രത്യേകതയുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയോ?
യൂനുസ് അലൈഹിസ്സലാം സയ്യിദുനാ യൂനുസ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും അതിന് അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്തിരിക്കുന്ന ദിനമാണ് ശനിയാഴ്ച എന്ന് പറയുന്ന, അഥവാ നമുക്ക് ഇപ്പോൾ ശനിയാഴ്ചയാണ് രണ്ടാമത്തെ ദിവസം, ദുൽഹിജ്ജ രണ്ടാമത്തെ ദിവസം, ദുൽഹിജ്ജയിലെ രണ്ടാമത്തെ ദിവസം, അഥവാ മറ്റന്നാൾ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അന്ന് ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നത്തെ പ്രത്യേകത എന്തെന്നറിയോ? അന്നാണ് സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാത്തു വസലാം ഫഅഖ്റജഹു മിൻ ബത്നിൽ ഹൂത്ത്, അല്ലേ, മീനിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത്, അല്ലേ, കപ്പലിൽ കയറി നീനവ എന്ന പ്രദേശത്തിൽ പോയി അവിടെ ചെന്നുകൊണ്ട് ദീൻ പ്രബോധനം നടത്തി, അവിടെ നാളുകൾ എറിഞ്ഞ് കല്ലെറിഞ്ഞ് ഒരുപാട് പ്രയാസപ്പെടുത്തി ജയിലിലടച്ച് ഒരുപാട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചല്ലോ കല്ലെടുത്തെറിഞ്ഞല്ലോ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാമിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി സഹിക്കാൻ കഴിയാതെ നീനവ എന്ന പ്രദേശത്ത് നിന്ന് സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോന്നല്ലോ, തിരിച്ചു പോന്നല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലേ, അവിടുന്ന് പോന്നു. അങ്ങനെ കപ്പലിൽ കയറി, കപ്പലിൽ കയറിയപ്പോൾ കപ്പൽ ഇളകാൻ തുടങ്ങി. കപ്പിത്താൻ പറഞ്ഞു ആരോ ഉടമസ്ഥന്റെ അനുമതി ഇല്ലാതെ കപ്പലിൽ കയറിയിട്ടുണ്ട്, നറുക്കടുപ്പിലൂടെ തീരുമാനിച്ച് അവൻ ഇവിടുന്ന് താഴേക്ക് ചാടണേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ കപ്പലിൽ നിന്ന് നറുക്ക് വീണു സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. നമുക്കറിയാം കപ്പലിൽ നിന്ന് ചാടുകയാണ് വലിയ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അല്ലാഹു കൊണ്ടുപോയി സംരക്ഷിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ, അല്ലാഹുവിന്റെ നബിയല്ലേ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. അവിടുന്ന് പ്രാർത്ഥിച്ചുവല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. അങ്ങനെ ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് റബ്ബിനോട് പാപമോചനം നടത്തി ആ ദിക്റിങ്ങനെ ചൊല്ലി 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 ഇങ്ങനെ ഒരു ദുൽഹിജ്ജ മാസത്തിലെ ദുൽഹിജ്ജയിലെ രണ്ടാമത്തെ ദിനം വന്നപ്പോ അല്ലാഹു തആല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്തിയല്ലോ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാമിന് രക്ഷ കിട്ടിയ ദിവസമാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാമിനും ആദൻ നബിക്കും രക്ഷ കിട്ടിയതാണ്. ഒരുപാട് അമ്പിയാക്കന്മാരെ ഓർക്കാൻ പറ്റിയ മാസമാണ് ഈ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. അപ്പൊ ദുൽഹിജ്ജ രണ്ടാമത്തെ ദിവസം അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ ദിവസം സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസലാമിന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. എന്നാൽ മൂന്നാമത്തെ ദിവസമോ, എന്നാൽ ആ രണ്ടാമത്തെ ദിവസം ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ കമൻ അബ്ബദല്ലാഹ തആല സനതൻ, ഒരു വർഷം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമാണ് അന്ന് നോമ്പ് അനുഷ്ഠിച്ചാൽ അവർക്ക് അല്ലാഹു നൽകുന്നത്. അല്ലാഹുവേ അതിനെ തൗഫീഖ് നൽകണേ അല്ലാ, വലിയ പ്രതിഫലമാണല്ലോ. അതുപോലെ തന്നെ വല്യൗമു സാലിസ് മൂന്നാമത്തെ ദിവസത്തെ കുറിച്ച് മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്, അല്ലദീ ഇസ്തജാബല്ലാഹു ഫീഹി ദുആഉ സക്കരിയ അലൈഹിമസ്സലാം അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചല്ലേ ഒരു കുഞ്ഞിനെ നൽകിയത്, അല്ലേ, പ്രാർത്ഥന നൽകിയ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അല്ലാഹു ഉത്തരം നൽകിയത് ദുൽഹിജ്ജ മൂന്നാമത്തെ ദിവസമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ. ഇസ്തജാബല്ലാഹു ഫീഹി ദുആഉ സക്കരിയ അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകിയ ദിവസം ദുൽഹിജ്ജ മൂന്നാമത്തെ ദിവസമാണ്. അതുകൊണ്ട് പ്രത്യേകതയുണ്ട്, പ്രാർത്ഥിച്ചോളൂ. അന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമല്ലോ. നമുക്കിപ്പോൾ ഞായറാഴ്ചയാണ് വരിക, മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച അല്ലേ. മാഷാല്ലാ, അല്ലാഹുവേ റഹ്മാനേ, ഈ മൂന്നാമത്തെ ദിവസത്തിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ, ഒന്നിലും രണ്ടിലും മൂന്നിലും, ഒന്നാമത്തതിൽ ആദൻ നബിയുടേതാണ്, രണ്ടാമത്തെ
മൂന്നാമത്തെ ദിവസം യൂനുസ് നബിയുടെ മൂന്നാമത്തെ ദിവസം പറഞ്ഞു, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് ഓർക്കുന്നത് എന്നാണല്ലോ സക്കരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയത്. എന്നാൽ അന്നൊരാൾ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമല്ലോ. അന്നത്തെ പ്രത്യേകതയാണ് ദുൽഹിജ്ജ മൂന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉത്തരമുണ്ട്, പക്ഷെ നിബന്ധനയുണ്ടെന്ന് നോമ്പ് അനുഷ്ഠിക്കണേ. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുമല്ലോ. അല്ലാഹുവേ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലേ ഫർള് ഖളാ ഉള്ളവരുണ്ടാകും, ആ ഫർള്കൾ ഖളാ കിട്ടാനും ഇന്ന് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അല്ലേ രണ്ടും നിയത്ത് വെച്ചാൽ മതി, ഖളാ ഉള്ളതും അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളുടെ നോമ്പിന്റെ സുന്നത്തിനെയും മനസ്സിൽ കരുതി കഴിഞ്ഞാൽ രണ്ട് കൂലിയും അല്ലാഹു നൽകുമല്ലോ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ലൈവിലൂടെ വരുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്ക് വേണ്ടിയും അവസാനം ദുആ ചെയ്യും, എല്ലാവർക്ക് വേണ്ടിയും ദുആ ചെയ്യും അവസാനം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ, എല്ലാ ആവശ്യങ്ങൾ എഴുതി വെച്ചോളൂ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഞാൻ ഇതുവരെ വിഷയം പറഞ്ഞു തീർക്കട്ടെ. അല്ലാഹുവേ റഹ്മാനേ നീ കബൂൽ ചെയ്യണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ. അതുപോലെ തന്നെ മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. അല്ലേ ദുൽഹിജ്ജയിലെ നാലാമത്തെ ദിവസം ഏതെന്നറിയോ? ആ നാലാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏതെന്നറിയോ? നല്ലതുപോലെ മനസ്സിലാക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. പ്രസവം നടന്ന ദിവസമാണ് ദുൽഹിജ്ജ നാലാമത്തെ ദിവസം. നീ സ്വീകരിക്കണേ അല്ലാ, ദുൽഹിജ്ജ നാലാമത്തെ ദിവസമാണ്. അതെ അർറാബിഉ അൽ യൗമുർ റാബിഉ അൽ യൗമുൽ ലദീ വുലിദ ഫീ ഈസാ അലൈഹി വസ്സലാത്തു വസ്സലാം. അതെ നാലാമത്തെ ദിവസം മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിവസമാണ്, പ്രസവ ദിവസമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനിച്ച ദിവസമാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് ദുൽഹിജ്ജ നാലാമത്തെ ദിവസം. അതിന് പ്രത്യേകതയുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. മൻ സാമ ദാലിക്കൽ യൗം, അന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അല്ലാഹു ഇല്ലാതെയാക്കുമല്ലോ. അതുപോലെ അവന്റെ ദാരിദ്ര്യതയും അല്ലാഹു ഇല്ലാതെയാക്കും, അവന്റെ ദരിദ്രത അല്ലാഹു ഇല്ലായ്മ ചെയ്യുമല്ലോ അവന്റെ ആ ഒരു പ്രയാസങ്ങൾ സാമ്പത്തികമായും മാനസികമായും. അതുപോലെ എന്തെങ്കിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്യുമല്ലോ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അപ്പൊ ദുൽഹിജ്ജ നാലാമത്തെ ദിവസത്തിൽ അല്ലാഹുവോട് ഫഖറില്ലെന്നും അതുപോലെ ദരിദ്രതയില്ലെന്ന് പ്രയാസങ്ങളില്ലെന്ന് ദുരിതങ്ങളില്ലെന്ന് മാറാൻ ദുആ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസവും നോമ്പെടുക്കാൻ പറ്റിയ ദിവസവുമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ദുൽഹിജ്ജ നാലാമത്തെ ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനൊക്കെ പ്രത്യേകതയുണ്ട്, ധാരാളം പ്രത്യേകതയുണ്ട്, വേറെയും പറയുന്നുണ്ട്. ഞാനൊരു ചെറിയ ഭാഗം മാത്രമാണ് പറയുന്നത്, കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒരുപാട് 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 ശ്രേഷ്ഠതകളാണ് ദുൽഹിജ്ജ പത്ത് ദിവസങ്ങളിലും ഉള്ളത്. ധാരാളം പറയാൻ ഇവിടെ സമയമില്ല, കുറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അതുപോലെ ദിവസമാണ് ഈ നാലാമത്തെ ദിവസം, അഥവാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദുൽഹിജ്ജ അഞ്ചാമത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. വുലിദ ഫീഹി മൂസാ സയ്യിദുന മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ചിരിക്കുന്ന ദിവസമാണെന്ന്. ഏത് ദിവസം? ദുൽഹിജ്ജ അഞ്ചാമത്തെ ദിവസം. ദുൽഹിജ്ജ അഞ്ചിനാണ് സയ്യിദുന മൂസാ നബിയുടെ ജന്മദിവസം.
ദിവസമാണ് മുസാ നബി അല്ലാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ദിവസമാണ്. അപ്പൊ ദുൽഹിജ്ജ നാല്, ഈസ നബിയും അതുപോലെ അഞ്ച്, മുസാ നബിയെയും അല്ലാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന അവരുടെ ജന്മ ദിവസമാണ്. പ്രസവിക്കപ്പെട്ടിരിക്കുന്ന ആ ദിവസത്തിൽ ആരെങ്കിലും ദുൽഹിജ്ജ അഞ്ചാമത്തെ ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ ഖബറിന്റെ ശിക്ഷ അല്ലാഹു ഒഴിവാക്കുന്നതാണ്. ഖബറിൽ നിന്ന് പിന്നെ ശിക്ഷയില്ല, ഖബറിൽ ശിക്ഷയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അവരിൽ കാപട്യമില്ല. നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറ് നൽകണേ റബ്ബേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. അപ്പൊ ദുൽഹിജ്ജ അഞ്ചും നമ്മൾ പഠിച്ചു, നാലും പഠിച്ചു, അഞ്ചും നമ്മൾ പഠിച്ചു, അന്ന് നോമ്പ് അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലവും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ ആറാമത്തെ ദിവസമാണ്. ദുൽഹിജ്ജ ആറാമത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദുൽഹിജ്ജ ആറാമത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കാൻ പറ്റിയ ദിവസമാണ് ദുൽഹിജ്ജ ആറാമത്തെ ദിവസമെന്നാണ് അല്ലാഹു ഒരുപാട് ഖൈറുകൾ തന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുകയും ഒരുപാട് വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുകയും ചെയ്തത്, ഒരുപാട് വിജയങ്ങൾ അല്ലാഹു നൽകിയത്, ഒരുപാട് ഖൈറുകൾ അല്ലാഹു നൽകിയത് ദുൽഹിജ്ജ ആറാമത്തെ ദിവസമാണ്. അന്നാരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മഹന്മാർ പറഞ്ഞു തരുന്നു, അന്നാരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞു തരുന്നത്, ഇത് വിശദീകരിക്കുന്നതും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞു തരുന്നത്, അന്നാരെങ്കിലും ആ ദുൽഹിജ്ജ ആറാമത്തെ ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യന്നുറുല്ലാഹു ഇലൈഹി ബിറഹ്മതി ഫലാ യുഅദ്ദിബു ബഅദഹു അബദാ, അല്ലാഹു അവനിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടമാ നോക്കുന്നത്, റഹ്മത്തിന്റെ നോട്ടമാ പിന്നെ നോക്കുന്നത്, അല്ലാഹു അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നളറല്ലാഹു അർറഹ്മതി റഹ്മത്തിന്റെ നോട്ടമാണ്, കാരുണ്യത്തിന്റെ നോട്ടമാണ് അല്ലാഹു അവരിലേക്ക് ഇലൈഹി ബിർറഹ്മതി അല്ലാഹു നോക്കുന്നത്. അതുപോലെ തന്നെ ഫലാ യുഅദ്ദിബു ബഅദഹു അബദാ, ഒരു കാലത്തും അവരെ അല്ലാഹു പിന്നെ ശിക്ഷിക്കുകയില്ലെന്നാണ്. അതിനുശേഷം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്, എത്ര പ്രതിഫലങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നവരെ, പ്രതിഫലങ്ങളെ ഈ മാസത്തിലുള്ളൂ, പ്രതിഫലങ്ങളെ ഈ മാസത്തിലുള്ളൂ, എണ്ണിയാലും തീരാത്ത പ്രതിഫലങ്ങൾ മാത്രമാണ്. കിതാബുകളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാർ എഴുതി വെച്ചതൊക്കെ പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയാനുണ്ട്, ഒരിക്കലും തീരാത്ത പ്രതിഫലങ്ങളാണ്. അതിന്റെ കുറഞ്ഞ ഭാഗങ്ങളെ പറയുന്നുള്ളൂ, ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങളാണ് ഈ മാസത്തിന് അല്ലാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മഹാന്മാർ പറഞ്ഞു തരുന്നു, അഞ്ചാമത്തതല്ല ആറാമത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഏഴാമത്തെ പ്രതിഫലം ഏതെന്നറിയോ, നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കുന്ന ദിവസമാണ്, നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കുന്ന ദിവസമാണ്. ഏത് ദിവസം എന്നറിയോ, ദുൽഹിജ്ജ ഏഴാമത്തെ ദിവസമാണ്. അന്നും പ്രത്യേകതയുണ്ട്, അതിന്റെ ശേഷം പിന്നെ തുറക്കുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ഒരു പത്ത് ദിവസം കഴിയാതെ അല്ലാഹു
പിന്നെ തുറക്കുകയില്ലല്ലോ. ആ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് അന്നും പിന്നെ രണ്ട് ദിവസങ്ങളും അല്ലാഹു ആ മുഹറം ദുൽഹിജ്ജ പത്ത് കഴിയുന്നത് വരെ, ദുൽഹിജ്ജ ഏഴ് മുതൽ ദുൽഹിജ്ജ പത്ത് കഴിയുന്നത് വരെ നരകത്തിന്റെ വാതിൽ അല്ലാഹു അടക്കുമല്ലോ. അന്നാരെങ്കിലും അന്നാരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നു. ഒരുപാട് ഞെരുക്കങ്ങളിൽ നിന്ന്, ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ കടിച്ചിലാക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, എട്ടാമത്തെ ദിവസത്തിനും ധാരാളം ഖൈറുകൾ അല്ലാഹു നൽകുന്നുണ്ട്. എട്ടാമത്തെ ദിവസത്തിനും, അത് തർവിയത്തിന്റെ ദിവസമാണ്, അതിനും ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. ധാരാളം അന്ന് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് ധാരാളം പ്രതിഫലങ്ങൾ നൽകുമെന്നാണ്. എന്നാൽ എത്രയാണ് പ്രതിഫലങ്ങൾ അല്ലാഹു എട്ടാമത്തെ ദിവസം നൽകുന്നതെന്ന് അല്ലാഹു പറയുന്നില്ല. അത്രത്തോളം എണ്ണമറ്റ പ്രതിഫലങ്ങളാണ്. അല്ലാഹുവിനല്ലാതെ അറിയില്ല കേട്ടോ, അല്ലാഹുവിനല്ലാതെ എത്ര പ്രതിഫലങ്ങളാണെന്നറിയില്ല. അത്രത്തോളം പ്രതിഫലങ്ങൾ അല്ലാഹു ആ ഒരു പ്രത്യേക ദിവസത്തിൽ, എട്ടാമത്തെ ദിവസത്തിൽ, ദുൽഹിജ്ജ എട്ടാമത്തെ ദിവസത്തിൽ അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഒമ്പതാമത്തെ ദിവസം പിന്നെ പറയേണ്ടതില്ലല്ലോ, യൗമ അറഫ, അത് അറഫ ദിവസമാണല്ലോ അല്ലേ. ഒരാൾ ആ ദിവസം അല്ലേ, ആ ദിവസം നോമ്പ് അഥവാ ആ ഒരു അറഫ ദിവസം ഒരാൾ മൻസ്വാമഹു കാന കഫാറത്തി കഫാറത്തിൽ ലിസനത്തി മാമിയ വസനത്തി മുസ്തഖ്ബില, കഴിഞ്ഞുപോയ അല്ലെങ്കിൽ വരാനുള്ള ഒരു വർഷത്തിന്റെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമല്ലോ. അതിന് കഫാറത്താണ് അറഫ ദിവസത്തെ നോമ്പെന്ന് മഹാന്മാര് പറയുകയാ. അല്ലാഹുവേ ആ ദിവസമാണല്ലോ, അല്ലോ മാക്കുമൽ തുലക്കും ദീനക്കും വാച്ചുമം ത്വാലൈക്കും ഞഴ്മത്തി എന്നായത്ത് അല്ലാഹു ഇറക്കിയത് അല്ലേ. അല്ലാഹുവിന്റെ ദീനിന്റെ പൂർത്തീകരണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറഫാ സംഗമത്തിലാണല്ലോ ആ പ്രഭാഷണം നടത്തിയത്. അത്രത്തോളം ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ഒരു രാവല്ലയോ ഒരു ദിവസമല്ലയോ അറഫാ ദിവസമെന്ന് പറയുന്നത്. അതിന് പ്രത്യേകതയുണ്ട്, അറഫാ സംഗമത്തിന് പ്രത്യേകതയുണ്ടല്ലോ. സയ്യിദുനാ ആദം വ സയ്യിദത്തു ഹവ്വാ റളിയല്ലാഹു അൻഹാ ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലോ, ഇവർ രണ്ടുപേരും അറിഞ്ഞ സ്ഥലമാണല്ലോ, അതുകൊണ്ടാണ് അറഫ അറിഞ്ഞത് എന്ന് ആ പേരിൽ തന്നെ അല്ലാഹു അറഫ അല്ലാഹു കൊണ്ടുപോയത്, ആ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നത്. അൽ ഹജ്ജു അറഫ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അൽ ഹജ്ജു അറഫ എന്നാണല്ലോ. അറഫ ഇല്ലേ അവനിക്ക് ഹജ്ജില്ല, അറഫയുണ്ടോ, അറഫയിൽ തങ്ങിയിട്ടുണ്ടോ, അറഫയിൽ താമസിച്ചിട്ടുണ്ടോ അവന്, അവന് ഹജ്ജുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനും നമ്മോട് പറയുന്നുണ്ടല്ലോ. അതുപോലെ വായൗമുൽ ആശിരി പത്താമത്തെ ദിവസമില്ലേ, ദുൽഹജ്ജ് പത്തില്ലേ, പത്ത് ദിവസത്തതാ നമ്മൾ പറയുന്നത്, അത് യൗമുൽ അദ്ഹാ അന്നത്തെ ദിവസത്തിനാണല്ലോ ഒന്നുകൂടെ പ്രത്യേകതയുള്ളത്. അത് ഉദഹിയത്തിന്റെ ദിവസമാണല്ലോ. അന്നല്ലേ നമ്മൾ ഓർക്കുന്നത് സയ്യിദുന ഇബ്രാഹിം വ ഇസ്മായിൽ വ ഹാജറ ആ ചരിത്രങ്ങളൊക്കെ നീണ്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവരെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരികയല്ലേ, പറയുമ്പോൾ തന്നെ ഈ ലൈവിലൂടെ വരുന്ന ഓരോരുത്തർക്കും മണ്ടയിൽ ഇങ്ങനെ വരുന്നില്ലേ അവരുടെ ചരിത്രങ്ങൾ, ഇബ്രാഹിം നബിയുടെ ത്യാഗങ്ങൾ, ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ അല്ലേ. ഇസ്മായിൽ നബിയുടെ ത്യാഗം അറിയില്ലേ, ഹാജറ ബീവിയുടെ ത്യാഗം അറിയില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ. അല്ലാഹുവേ അവരെ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണുവാനുള്ള തൗഫീഖ് നൽകണയല്ല. അവരുടെ പാദസ്പർശങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ കഅബയുടെ ചാരത്ത് അല്ലാഹുവേ ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ ആ കഅബയുടെ ചാരത്തിന്റെ ചാരത്ത് ഞങ്ങളെ എത്തിക്കണേ അല്ലാ, ആ കഅബയിൽ എത്തിക്കണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ അന്നാരെങ്കിലും മുലഹിയ തറുത്തു കഴിഞ്ഞാൽ എത്രയാണോ ആ ഒരു മൃഗത്തിൽ
രക്തത്തില്ലെന്ന് ഉറ്റു വീഴുന്ന ഓരോ തുള്ളികളും ഇല്ലേ, രക്തങ്ങളില്ലേ, ആ രക്തങ്ങളിലെ ഉറ്റു വീഴുന്ന രക്തങ്ങൾക്കനുസൃതമായി ആരൊക്കെ ആരൊക്കെയാണോ ലഹിയത്തിൽ പങ്കെടുത്തത് അവരുടെ പാപങ്ങളല്ലാഹു പൊറുത്തു കൊടുക്കുമല്ലോ, അവരുടെ പാപങ്ങളല്ലാഹു പൊറുത്തു കൊടുക്കുമല്ലോ. അതുകൊണ്ട് എത്രയോ പ്രത്യേകതയുള്ള ശ്രേഷ്ഠതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മാസം ഇൻഷാല്ലാ നമ്മളിവിടെ 10 ദിവസത്തിന്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവേ ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി നമ്മൾ നാളെയാണ് പറയുന്നത്. ഇതിന്റെ ബാക്കി അടുത്ത ദിവസം പറയും. ഇൻഷാല്ലാ 10 ദിവസവും നമുക്ക് ഓരോ ഇതിന്റെ പ്രത്യേകതകളും പ്രതിഫലങ്ങളും പറയണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതെല്ലാം നമ്മൾ വായിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ആബിദ് പിലാ കണ്ടി പിലാക്കോല ദുആ ഉൾപ്പെടുന്ന അല്ലാഹുവേ അവരുടെ മുറാദ് ഹാസിലാക്കണേ. അല്ലാ ഗാമർ ആദിൽ എന്ന് പറയുന്നവർ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഗൈമറാണോ എന്താ, ഏതായാലും അല്ലാഹുവേ നീ ഖൈറ് നൽകണേ. അല്ലാ അതുപോലെ സുഹറാ പാലറ എനിക്ക് +1 എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടന്റ് എന്താ ഇംപ്രൂവ്മെന്റ് കൂടുതൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ. അവരുദ്ദേശിച്ചതുപോലെ അവർക്ക് മാർക്ക് നൽകണേ. അല്ലാ മാർക്ക് നൽകണേ. അല്ലാ ബഹുമാനപ്പെട്ട ഷാഫി തങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. മഷാല്ലാ അല്ലാഹുവേ തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ. അല്ലാ അതുപോലെ തന്നെ അബ്ദുൽ എന്താ പറയാ കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ലാ അതുപോലെ തന്നെ കടം വീടാനും അല്ലാഹുവേ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനേ അബ്ദുൽ ഷാ ദുആ വസിയത്തുണ്ട്. അല്ലാഹുവേ ഖൈറ് നൽകണേ. അല്ലാ അവരുദ്ദേശിച്ചത് നൽകണേ റബ്ബേ. അതുപോലെ അബ്ദുൽ അസീസ് എം സി എന്നവർ കടം കൊണ്ട് ബുദ്ധിമുട്ടിലാണ്, ദുആ ചെയ്യണേ. അല്ലാഹുവേ അവരുടെ എല്ലാ മുറാദുകളും ഹസിലാക്കുകയും കടം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് അല്ലാ കടം വീട്ടി കൊടുക്കണേ റബ്ബേ, കടം വീട്ടി കൊടുക്കണേ. അല്ലാ കടം വീട്ടി കൊടുക്കണേ. അല്ലാ അതുപോലെ മുറാദ് ഹാസിലാകാൻ അല്ലാഹുവേ അവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ മുന്നാ സാലിം എന്ന് പറഞ്ഞല്ല അയൽക്കാർക്ക് വേണ്ടി ദുആ. അല്ലാഹു അവരെ അയൽവാസികളെ നന്നാക്കി കൊടുക്കണേ. അല്ലാ അതുപോലെ ഫ്ലവർ, ഞാനൊരു സ്ത്രീയാണ് നേരത്തെ പറഞ്ഞു. അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാൻ അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടല്ലോ. സഅദിയം ഇസ്ലാമിക് വോയിസ് ദുആ ചെയ്യണേ. അല്ലാഹുവേ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ. അല്ലാ ആ ഉസ്താദിന്റെ എല്ലാ കാര്യങ്ങളിലും രോഗം മാറാൻ അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് എന്ത് രോഗമാണെങ്കിലും ഒരു ആലിമാണ് പണ്ഡിതനാണല്ലോ. അല്ലാ അല്ലാഹുവേ റഹ്മാനെ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ. അല്ലാ ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ആദ്യം സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും ദുൽഹജ്ജ് 10 ദിവസവും ഓതിയാൽ ഹജ്ജിന് പോവാതെ അവൻ മരിക്കില്ലെന്നാണല്ലോ. ഇൻഷാല്ലാ നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതുകയാണ്. എല്ലാവരും ഖുർആൻ എടുക്കുക. ഇൻഷാല്ലാ കഴിയുന്നവരൊക്കെ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ ഫജ്ർ നോക്കണേ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ. അല്ലാ അല്ലാഹുവേ നീ ഖബൂലാക്കണേ. അല്ലാ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ചെറിയണേ റബ്ബേ, ഖൈറും ബറക്കത്തും ചെറിയണേ. അല്ലാഹുയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്റു വശ്ശഫ്ഇ വൽ വത്ര വൽ ലൈലി ഇദാ യസ്റു ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്റു അലം തറ കൈഫ ഫഅല റബ്ബുക بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان
ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ കല്ല ബല്ല തുക്രിമൂന അൽയതീം ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ഇത് നീ സ്വീകരിക്കണേ അല്ലാ, നിന്റെ മഹാന്മാരോദി ഓതാൻ പറഞ്ഞ സൂറത്താണ് ഞങ്ങൾ ഓതിയത്. അല്ലാഹുവേ, നിന്റെ പ്രതിഫലം നീ ആ മക്കയിലെത്തിക്കുമെന്നാണല്ലോ സാധുക്കളായ പാപികളായ ഞങ്ങളെ മക്കയിലെത്തിക്കണേ റബ്ബേ, മക്കയിലെത്തിക്കണേ അല്ലാഹുവേ, മദീനയിലെത്തിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുത്തു മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ എല്ലാവിധ ഖൈറും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ പല വിധേന മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. ഡ്രസ് ഷോപ്പിൽ, ഫൈൻ ഹോട്ടൽ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ അല്ലാഹുവേ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, കടം വീട്ടി കൊടുക്കണേ റബ്ബേ. അങ്ങനെ ഒരുപാട് ആളുകൾ പല വിധേന മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ചൊരിയട്ടെ. അല്ലാഹുവേ, ലൈവിലൂടെ വന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രതകളാ പറഞ്ഞത്. എല്ലാവരും ഈ ഒരു ലിങ്കിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ മാസത്തിന്റെ പവിത്രതയാണ് നമ്മൾ പറഞ്ഞത്, ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറഞ്ഞത്. ഒരിക്കലും അത് നഷ്ടമാവില്ല. അല്ലാഹുവേ, നീ സ്വീകരി നമ്മളിനെ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ എന്നും ചെല്ലാറുള്ള ശൈഖനയുടെ ബൈത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്. എല്ലാവരും ചൊല്ലണേ. عبد حقير مذنب يرجو العطاء يا راحم اغفر له واتب عليه بجاه شمس العلماء يا رب وفقنا لكل الخير واحمي ديننا واجد بما ترلا به بشيخ شمس العلماء لا إله إلا
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് വക്ഷിഫ് അദാനാ വഅഫു വന്നഹ് ബിശിഫാ വഅഫിന അനിൽ അതിബ്ബാ അഗ്നിനാ ബി ഫളി ശംസിൽ ഉലമാ വൽതുഫ് ബിനാ വസ്മഹ് വവസ്യ رزقنا يا ربنا بمخرج أنيقة بفضل شمس العلماء واكشف أذانا وارف وامنح بالشفا وعافنا عن الأطباء أغننا بفضل شمس العلماء وعين معيان القنا وشر كل حاسد و شر إبليس قنابي شيخ شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله വസാഹിരിം വാ മാകിരിം വംനൽ അകുഫ അല്ലാലിമീന ഥുമ്മ അഅദാ ഇല്ലനാബി മദദി ശംസിൽ ഉലമാ അതുബിഖ് ലിസാനൻ നാതിഖം ബി ശർഫീന റാഹിമി വാകുഫ കുല്ല സാരിഖിം ബി ഫളി ശംസിൽ ഉലമാ ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بكامل التفضيل تدبيرا أزل أن قلبنا كي نرتلي عند اللقاء بمدد شمس العلماء وأعطنا لكل مطلوب بن سريع الناصر ودفع مصيبات لنا بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഒരുപാട് പ്രതിഫലങ്ങൾ ഉള്ളതാണ്, ആരും ചൊല്ലാതിരിക്കരുത്, എല്ലാവരും കൂടെ ചൊല്ലാം. നല്ല പ്രതിഫലങ്ങളാണ്, ഷെയ്ഖുന ശംസുലുമയുടെയാണ്, ഒരുപാട് കറാമത്തുള്ളതാണ്, ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞതാണ് ഈ ബൈത്ത്. എല്ലാവരും قبر إذا ما نسأل وحين بحث فرح النبي مدد شمس العلماء ولا ترد عن حيال المصطفى خير الورى شفعه فينا راحمي بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وثبت أقدامنا للصراط حينما نمشي عليه خالقي بمدد شمس العلماء عيوننا بالأصل والفصل لي وأحباب لنا بنظر وجه أقررا بشيخ شمس العلماء يا رب سلم صليا للنبي محمد والآل مع أصحابه والشيخ شمس العلماء يا رب سلم صليا
للنبي محمد والآل مع أصحابه وشيخ شمس العلماء يا رب سلم صليا للنبي محمد والآل مع أصحابه وشيخ شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ലമയ ഉമ്മത്ത് സയ്യിദിന മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകണേ റബ്ബേ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി ودوائها وعافية الأبدان وشفائها وعلى آله وصحبه أجمعين الله أكبر അർഹമർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ റബ്ബേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ റബ്ബേ അല്ലാഹുവേ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും പാടിയതും കബൂൽ ചെയ്യണേ റബ്ബേ അല്ലാഹുവേ റഹ്മാനെ ഇത് വെറുതെ ആക്കല്ലേ അല്ലാ ദുൽഹിജ്ജ മാസം ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു റബ്ബേ അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും പവിത്രതകളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ അല്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഇത് വെള്ളിയാഴ്ച രാവാണല്ലോ ഈ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ സ്വലാത്ത് കൂടെ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം വെള്ളിയാഴ്ച രാവാണല്ലോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താ പിന്നെ കിഡ്നി ചുരുങ്ങിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ എന്നവരല്ലേ അതൊക്കെ ദുആ ചെയ്യും അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു ശിഫ കൊടുക്കട്ടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി സലാതൻ കാമില വസല്ലിം സലാമൻ തമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതംഫരിജു ബിഹിൽ ഖുറബ വതുഖ്ലാ ബിഹിൽ ഹബായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ വമാമ ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما
تعما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الومام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الحمد لله اللهم صل على رسولك سيدنا محمد ارحم الرحيم يا الملك الجبار يا الله ഞങ്ങൾ ഇതുവരെ ചൊല്ലിയ സ്വലാത്തുകളെയും സ്വീകരിക്കണേ റബ്ബേ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ അല്ലാ ഒരുപാട് ആളുകൾ ലൈവിലൂടെ വന്നിട്ടുണ്ട് വന്നു പോയവരുണ്ട് ലൈവിൽ തന്നെ നിന്നവരുണ്ട് പോവാതെ അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ പല മുറാദുകൾ പറഞ്ഞവരുണ്ട് റബ്ബേ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ രോഗമുള്ളവരുണ്ട് അല്ലാഹുവേ കിഡ്നി തകരാറുള്ളവരും ഫാത്തിമ എന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ കിഡ്നി അതുപോലെ ഹാർട്ട് അതുപോലെ ശരീരത്തിലുള്ള പല അവയവങ്ങൾക്കും അല്ലാ നീ രോഗങ്ങൾ തരരുതേ റബ്ബേ അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ ഞങ്ങൾ സാധുക്കളാ റബ്ബേ പാപികളാ അല്ലാ സാധുക്കളായ പാപികളായ ഞങ്ങളെ ദുആഇന നീ തട്ടിക്കളയരുതേ റബ്ബേ അല്ലാഹുവേ അമലുകൾ കുറവായതുകൊണ്ട് അമലുകൾ വളരെ കുറവായതുകൊണ്ട് അല്ലാഹുവേ ഖുശൂഉം അതുപോലെ തവാദുഉം നഷ്ടപ്പെട്ടു പോയി വളരെ കുറവാണ് റബ്ബേ അമലുകൾ കുറവാണ് അല്ലാഹുവേ റഹ്മാനേ റഹ്മാനേ ഞങ്ങളെ ഈമാനിന്റെ പവർ കുറവല്ലാ കൂട്ടിത്തരണേ റബ്ബേ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ അത് കാരണത്താൽ റബ്ബേ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ ഫാത്തിമ എന്നവർ കിഡ്നി ചുരുക്കമാണ് അല്ലാഹുവേ കിഡ്നി നീ ശിഫയാക്കണേ അല്ലാ അതിന്റെ ആ ഒരു പ്രയാസം മാറ്റിക്കൊടുക്കണേ റബ്ബേ അതുപോലെ മക്കളില്ല അഞ്ചു കൊല്ലമായി അല്ലാ കല്യാണം കഴിഞ്ഞിട്ട് വിഷമിക്കേണ്ടതില്ല അല്ലാ അവർക്ക് നീ മക്കളെ കൊടുക്കണേ റബ്ബേ മക്കളെ നൽകണേ അല്ലാ അതുപോലെ അസുഖം മാറാൻ അസുഖം മാറിയിട്ട് മക്കളുണ്ടാവാൻ അല്ലാഹുവേ അല്ലാഹുവേ അവർ കഴിക്കുന്ന മരുന്ന് ഫലവത്താക്കണേ അല്ലാ ഫലമുള്ള മരുന്നാക്കണേ റബ്ബേ അല്ലാഹുവേ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ആ ഒരു കിഡ്നിയുടെ അസുഖമാണ് പ്രശ്നം റബ്ബേ മക്കളുണ്ടാവാത്തതിന്റെ കാരണം അതാണെന്ന് മനസ്സിലാകുന്നു എന്നാലും റബ്ബേ നിന്റെ കയ്യിലാണല്ലോ എല്ലാം എന്തില്ലെങ്കിലും നീ മക്കളെ നൽകുന്നുണ്ടല്ലോ ഉണ്ടെങ്കിലും അല്ലാ അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും റബ്ബ് നീ ആളെ നൽകുമല്ലോ നീ മക്കളെ നൽകുമല്ലോ റബ്ബേ നീ ഒന്ന് വിചാരിച്ചാൽ നൽകുമല്ലോ അല്ലാ അവർക്ക് കുഞ്ഞിനെ നൽകണേ റബ്ബേ അവർക്ക് മക്കളെ നൽകണേ അല്ലാ അല്ലാഹുവേ പ്രയാസങ്ങളും ദുരിതങ്ങളും നീ അകറ്റണേ റബ്ബേ ഞങ്ങൾ സാധുക്കളാ റബ്ബേ പാപികളാ അല്ലാ ഒരുപാട് തെറ്റുകൾ റബ്ബേ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയത് അല്ലാ അല്ലാ പൊറുക്കണേ റബ്ബേ മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ റഹ്മാനെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും പൊറുക്കണേ അല്ലാ അല്ലാഹുവേ നീ മാപ്പാക്കണേ റബ്ബേ എന്റെ മുത്തു മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ റബ്ബേ കടം വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് കടം വീട്ടണേ അല്ലാ വീട്ടിത്തരണേ റബ്ബേ രോഗം ശിഫയാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ അതുപോലെ പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് റബ്ബേ വീട് നൽകണേ അല്ലാ അല്ലാഹുവേ ദുൽഹിജ്ജ മാസമാണ് റബ്ബേ ഹജ്ജാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഹജ്ജ് ചെയ്യുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ മക്കയിൽ അല്ലാഹുവേ തവാഫ് ചെയ്യുവാൻ അതുപോലെ അറഫ സംഗമത്തിൽ പങ്കെടുക്കുവാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് മദീനയിൽ മദീന പുണ്യ മദീന അല്ലാഹുവേ ആ മദീന റൗളയുടെ ചാരത്തിൽ ചെല്ലുവാൻ അല്ലാഹുവേ റഹ്മാനേ അല്ലാഹുവേ ആ മദീനയിൽ ഞങ്ങളെ എത്തിക്കണേ റബ്ബേ
അല്ലാഹുവേ റഹ്മാനേ മുത്തിന്റെ ചാരത്ത് ആ പച്ച കുബ്ബയുടെ ചുവട്ടിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അവിടെ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കയാ റസൂലല്ലാ സലാമു അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക്കയാ ഹബീബല്ലാ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുവേ മുത്തിന്റെ ചാരത്തെന്ന് തന്നെ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മദീനയിലെത്തുവാൻ മുത്തിന്റെ ചാരത്തെത്തുവാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ലൈവിലൂടെ വന്ന ഓരോരുത്തരെയും അല്ലാഹുവേ ഓരോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ഒരാളെയും ഒഴിവാക്കരുതേ റബ്ബേ. അല്ലാഹുവേ നിന്റെ മുത്തു മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നിങ്ങൾ എല്ലാവരെയും എത്തിക്കണേ അല്ലാ, കൂട്ടണേ അല്ലാ, ചേർത്തണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ അല്ലാഹുവേ കടം കൊണ്ട് കുടുങ്ങിയവരുടെ കടം വീട്ടി തരണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഇസ്സത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനെ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ മഹ്ശറിലും സിറാത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളെ വീടുകളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് പലരും ആരടി മണ്ണിലാണല്ലോ റബ്ബേ, ഖബറിലാണല്ലോ അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ പലരുടെയും ഭർത്താക്കന്മാർ, പലരുടെയും ഭാര്യമാർ, പലരുടെയും ഉമ്മമാർ, പലരുടെയും പല ആളുകളും ഖബറിലുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ മക്കളുണ്ട് റബ്ബേ, പല അയൽവാസികൾ കുടുംബങ്ങളുണ്ട്, പ്രസ്ഥാന ബന്ധുക്കൾ പലരുമുണ്ടല്ലാ. അല്ലാഹുവരുടെ എല്ലാ ഖബർ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ സ്വർഗത്തിൽ സ്വർഗീയ വിരിപ്പവർക്ക് നൽകണേ അല്ലാ, സ്വർഗീയ ഭക്ഷണം നൽകണേ റബ്ബേ, സ്വർഗീയ പാനീയം നൽകണേ അല്ലാ, സ്വർഗ കവാടം അവർക്ക് തുറന്ന് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ സ്വർഗ കവാടം ഖബറിൽ അവർക്ക് തുറക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിന്റെ ശിക്ഷ വലുതാണല്ലോ, ഇടുക്കുമല്ലോ ഖബർ, ഖബറിന്റെ ശിക്ഷ വലുതാണല്ലോ അല്ലാ, ഞങ്ങളെയും അവരെയും ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാനെ ആരടി മണ്ണിൽ അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലല്ലോ, നീ അറിയുമല്ലോ അല്ലാ. അവർക്ക് ഖബർ വിശാലമാക്കണേ അല്ലാ, സന്തോഷമാക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم لا بر دعائي للقدت ان شاء الله السلام عليكم ورحمه الله.